ഇടുക്കി മുൻ എ ഡി എമ്മിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ഇ എസ് ബിജിമോൾ എം എൽ എ അടക്കം 300 പേർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കാൻ സർക്കാർ തീരുമാനം. അനൌദ്യോഗിക നിർദ്ദേശം പെരുവന്താനം പോലീസിന് ലഭിച്ചു. കേസ് പിൻവലിക്കരുത് എന്ന പരാതിക്കാരനായ ഉദ്യോഗസ്ഥന്റെ ആവശ്യം മറികടന്നാണ് സർക്കാർ തീരുമാനം. 2015 ജൂലൈ 3 കേസിന് ആസ്പദമായ സംഭവം. കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുണ്ടക്കയം ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടി എസ്റ്റേറ്റിന്റെ ഗേറ്റ് പുനഃസ്ഥാപിക്കാൻ എത്തിയതായിരുന്നു അന്നത്തെ ഇടുക്കി എ ഡി എം മോൻസി പി അലക്സാണ്ടറും ഉദ്യോഗസ്ഥ സംഘവും. സ്ഥലത്തുണ്ടായിരുന്ന ഇ എസ് ബിജിമോൾ എം എൽ എയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉദ്യോഗസ്ഥരെ തടഞ്ഞു. ഇ എസ് ബിജിമോൾ ബലമായി പിടിച്ചു തള്ളിയപ്പോൾ നിലത്തുവീണ എ ഡി എമ്മിന്റെ വലതുകാലൊടിഞ്ഞു. ആശുപത്രിയിൽ ചികിത്സ തേടിയ എ ഡി എം എം എൽ എക്കെതിരെ നിയമ നടപടിയിലേക്ക് നീങ്ങി. റവന്യൂ ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ബിജിമോൾക്കും കണ്ടാലറിയാവുന്ന 300 പേർക്കുമെതിരെ പെരുവന്താനം പോലീസ് കേസെടുത്തു. പെരുവന്താനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി തോമസ്, സി പി എം ലോക്കൽ സെക്രട്ടറി ആർ ചന്ദ്രബാബു അടക്കം നിരവധി നേതാക്കളും കേസിൽ പ്രതികളായി. പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. എന്നാൽ അറസ്റ്റ് വൈകിയതോടെ മോൻസി ഹൈക്കോടതിയെ സമീപിച്ചു. ബിജിമോളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലീസിനെതിരെ നടപടിയെടുക്കുമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. തുടർന്ന് ബിജിമോൾ കോടതിയിൽ ഹാജരായി ജാമ്യം നേടുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്ന കേസ് അടുത്ത മാസം തൊടുപുഴ കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനമെത്തുന്നത്. കേസ് പിൻവലിക്കുന്നതിനെ കുറിച്ച് ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അതിന് തയ്യാറല്ലെന്ന് മോൻസി പി അലക്സാണ്ടർ അറിയിച്ചിരുന്നു. കേസ് പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് മോൻസി പി അലക്സാണ്ടറിന്റെ തീരുമാനം. മനോരമ ന്യൂസ്, കോട്ടയം.